പന്തളം പോലീസ് കഴിഞ്ഞ ദിവസം ഒരു ലഹരി വേട്ട നടത്തി. വളരെ നല്ലൊരു കാച്ചായിരുന്നു അത്. 154 ഗ്രാം MDMA, ഏകദേശം 10-15 ലക്ഷം രൂപയുടെ വില ഉള്ള സാധനം. ഏതായാലും അവിടുത്തെ DYSP, നർക്കോട്ടിക് സെല്ലിൻ്റെ DYSP, ഡാൻസാബിൻ്റെ ചാർജുള്ള ആൾ വിദ്യാധരനും പത്തനംതിട്ട SP മധുക്കർ മഹാജനും, യങ്സ്റ്ററാണ്, IPS ഓഫീസറാണ്, അവർ രണ്ടുപേരെയും ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. ഒരു നല്ലൊരു കാച്ചായിട്ട് തന്നെ ഇത് കണക്കാക്കേണ്ടി വരും. കാരണം അടുത്ത കാലത്ത് പിടിച്ച ഒരു നല്ലൊരു ഗാങ്ങും കൂടുതൽ MDMA പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ സൗത്ത് കേരളയിലെ ഏറ്റവും വലിയ ഒരു റെയ്ഡ് തന്നെയായിരുന്നു ഇത്. ഏതായാലും അവിടുത്തെ SPയെയും വിദ്യാധരനെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നല്ലൊരു കാച്ചും പത്തനംതിട്ട ജില്ലയും മൊത്തമായി സാധനം വരുത്തിയിട്ട് ചില്ലറയായിട്ട് വിൽക്കുന്ന ഗ്യാങ്ങിനെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. പന്തളത്തൊരു ലോഡ്ജിൽ 2-3 ദിവസം മുമ്പ് അവിടെ ഒരു 5 പയ്യന്മാർ വന്നു. അതിൽ അവർ 2 കാറും 2 ഒരു ബൈക്കിലും ഒക്കെയാണ് വന്നത്. അവിടെ മുറിയെടുക്കാൻ വന്നതിൽ ഏറ്റവും അവരുടെ പ്രായക്കൂടലുള്ള 29 വയസ്സുള്ള രാഹുൽ, അടൂർകാരനാണ്, പറക്കോടുള്ളവനാണ്. അയാളുടെ ഒരു ഗേൾഫ്രണ്ടാണ് ഷാഹിന, അവൾക്കും ഏകദേശം 21 വയസ്സുണ്ട്. ബാക്കി 3 പേരും 20-21 വയസ്സുള്ള കുട്ടികളാണ്. ഇവർ രണ്ടുപേരും വന്ന് പന്തളത്ത് ഈ ലോഡ്ജ് മുറിയെടുത്തു. കാറിൽ വന്നു, സംശയമൊന്നും തോന്നിയില്ല, മുറിയെടുത്തു. പിന്നാലെ ഈ പയ്യന്മാർ വന്ന് മുറിയെടുത്തു. അവരൊരു കാറിലും ഒരു ബൈക്കിലും വന്നു. ഏതായാലും 5 പേര് വന്നിട്ട് ഇവരാണ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നും മൊത്തമായി MDMA വരുത്തി ഇവർ വീതം വെച്ചെടുത്ത് സെയിലാണ്. അതിൽ ഒരാളുടെ കയ്യിൽ 4 ഗ്രാം MDMA കൈവശം ഇരുന്നു. പിന്നെ എല്ലാവരുടെയും കയ്യിലും കഞ്ചാവ് പൊതികളുണ്ട്. ഇവരുടെ ജീവിതമാർഗം കഞ്ചാവും MDMA വിൽപ്പന തന്നെ, വേറെ ഒരു ജോലിക്കും പോവില്ല. മൊത്തമായി വിൽക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കുക, അതാണ് അവരുടെ ജീവിതമാർഗം. അതായത് വരുമാനം അത് തന്നെ, നല്ല ലാവിഷായിട്ട് ജീവിക്കുകയാണ്. ഈ 5 പേരും MDMA ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും കഞ്ചാവ് ഒലിക്കുന്നവരുമാണ്. ഷഹിനെന്ന് ആ സ്ത്രീയും സ്ഥിരമായി ഡ്രഗ്സ് കഴിക്കുന്നതാണ്. അവർക്ക് ആ ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ അവരുടെ വരുമാന മാർഗമായിട്ട് കാണുന്നത് ഈ ഡ്രഗ്സ് വിൽപ്പനയാണ്, അല്ലെ ചെറിയ ചെറിയ കഞ്ചാവ് പൊതി. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെറിയ കഞ്ചാവ് പൊതികൾ അവർ യാത്ര ചെയ്ത് തന്നെ കാറിലും അതുപോലെ തന്നെ ബൈക്കിലും പോയി കൊടുക്കും. ഇങ്ങനെ പലരും ചെയ്യുന്നുണ്ട് കേരളത്തിൽ. പല ജില്ലകളിൽ ഇതുപോലെയുള്ള ഗ്യാങ്ങുകളുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള പിടുത്തം പോലീസ് തുടർച്ചയായി നടത്തിയെങ്കിലും നമുക്ക് ഈ ഡ്രഗ്സിനും കഞ്ചാവിനും എതിരായിട്ടുള്ള ശക്തമായ നടപടിയുടെ ഭാഗമായി കണക്കാക്കാൻ പറ്റുള്ളൂ. എക്സൈസും പോലീസും ഒക്കെ ധാരാളം പിടിക്കുന്നുണ്ട്. ബൾക്കായിട്ട് വരുന്ന കഞ്ചാവുകൾ 200 കിലോ ഒന്നിച്ച് പിടിച്ച ലോറിയിൽ ഒന്നിച്ച് പിടിച്ച സംഭവം കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം കഞ്ചാവ് കേസുകൾ ലോക്കൽ പോലീസും അതുപോലെ തന്നെ നർക്കോട്ടിക് സെല്ലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കേരളത്തിൽ പിടിക്കുന്നുണ്ടെങ്കിലും ഈ ഡിസ്ട്രിബ്യൂട്ടറെ പിടിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഈ കേസിന് ഞാൻ കാണുന്ന ഒരു പുതുമ, എല്ലാവരും പിടിക്കുന്നുണ്ടോ, ഒറ്റയ്ക്കൊക്കെ പിടിക്കുന്നെങ്കിലും മൊത്തമായി ഒരു ജില്ലയിലെ സാധനം വരുത്തി അത് റീറ്റെയിലായിട്ട് വിൽക്കുന്ന ഒരു ഗ്യാങ്ങിനെയാണ് പിടിച്ചിട്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ ഒരു പിടുത്തത്തിൻ്റെ നല്ല റിസൾട്ട് പോലീസിന് ഈ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായി കണക്കാക്കാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ നിന്നെടുത്ത ചില സാധനങ്ങൾ, അതിന് ചില പ്രത്യേകതയുണ്ട്. പോലീസ് അവിടെ സെർച്ച് ചെയ്തു. ഇവരുടെ കൈവശത്ത് നിന്ന് അവർ സെക്ഷലി ഇതിനുള്ള ഉറകൾ, സെക്ഷലായിട്ടുള്ള ഉത്തേജനം കഴിക്കാനുള്ള ചില മരുന്നുകൾ, ഇതെല്ലാം അതിന് അവരുടെ ബാഗിനകത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ സെക്ഷൽ പെർവേഷൻ ഉണ്ടാവും. അതിനുള്ള ഉപകരണം കൂടെ കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടിയാണ്. നല്ല പണം കിട്ടുന്നതാണ് ഇതുപോലെയുള്ള മാർഗത്തിലുള്ള വിൽപ്പനകൾ. പല കുട്ടികളും അല്ലെ പല ആൾക്കാരും വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഒരു വരുമാനമില്ല ജീവിക്കുന്നത് കാണുമ്പം അത് ഡ്രഗ്സിൻ്റെയും കഞ്ചാവിൻ്റെയും തന്നെ വിൽപ്പനയാണെന്ന് കണക്കാക്കേണ്ടി വരും. വേറൊരു മേഖലയിൽ ഇത്ര പണം ലഭിക്കില്ല. കേരളത്തിലെ ആഡംബരക്കാർ ഉപയോഗിക്കുന്ന വളരെയധികം ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. അവർ മൊത്തമായിട്ട് ഡ്രഗ്സ് കടത്തുന്നവരോ കഞ്ചാവ് കടത്തുന്നവരോ അതിൻ്റെ ഭാഗമായി വിൽക്കുന്നവരൊക്കെ തന്നെ. അതുകൊണ്ട് പോലീസ് അതിശക്തമായ നടപടിയിലോട്ട് എക്സൈസും പോലീസും പോകണം. ഇതുപോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് പിടിക്കേണ്ടത്. ഏതായാലും ഇവർ മൊത്തമായി കൊണ്ടിരുന്ന ഇത് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ഹോൾസെയിൽ സാധനങ്ങൾ എത്തും.
എന്നാൽ മൊത്തമായി കൊണ്ടുവരുന്ന പലതും നമ്മൾ പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഈ ഡിസ്ട്രിബ്യൂഷൻ നിന്ന് കാണുന്നില്ല. ചെറിയ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും വരെ കൊണ്ട് വിൽക്കുന്ന ഗ്യാങ്ങുകൾ സുലഭമാണ് കേരളത്തിൽ. അവർക്ക് 10 അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് കൊടുക്കാനായിട്ട് 100-100 പേരെ കൊണ്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതിലതോ 8-10 പേരെ പിടിച്ചാലും പിന്നെയും സപ്ലൈക്ക് അഭംഗുരം കേരളത്തിൽ സപ്ലൈ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കേരളത്തിലെ പോലീസ് ഡ്രഗ്സ് പിടിക്കുന്നതിന് ഒരു പ്രത്യേക എല്ലാ ജില്ലകളിലും ഡാൻസ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു പോലീസിൻ്റെ ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ NDPS ആക്ടിനനുസരിച്ച് കേസെടുക്കാൻ നർക്കോട്ടിക്സ് സെൽ ഡിവൈസ്മാർ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതിശക്തമായ വലവിരിക്കാനുള്ള നടപടികൾക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യക്ഷമമായി ഇതുപോലെയുള്ള പിടുത്തം പിടിച്ചാൽ ഓരോ ജില്ലയിലും ഇതുപോലെയുള്ള പന്തളം പോലീസ് ചെയ്ത പോലെ ഓരോ ജില്ലയിലും ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ശമനം ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും വിദ്യാധരനെയും DYSP അദ്ദേഹത്തിൻ്റെ ടീമിനെയും അതുപോലെ തന്നെ ആ SP അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഏതായാലും മധുക്കർ മഹാജൻ ഇതുപോലെയുള്ള കാസ്റ്റുകൾ കൂടെ നടത്തണം. കാരണം IPS ഓഫീസർമാർ അങ്ങ് പ്രൊമോഷൻ കിട്ടി മുകളിലോട്ട് IG റാങ്കിൽ AD GP എത്തിക്കഴിഞ്ഞാൽ അവർ സാധാരണകളി ഇന്നെഫക്റ്റീവാണ് നമ്മൾ കാണുന്നത്. അതല്ല, ഈ ഇപ്പം ശീലിച്ചിരിക്കുന്ന ഇത് തന്നെ അവരുടെ ലൈഫ് ലോങ് ആയിട്ട് കേരളത്തിൽ IPS ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥരും ഇതുപോലെയുള്ള പ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ മുന്നേറിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡ്രഗ്സിൽ നിന്ന് ഒരു വിമോചനം കുറേയൊക്കെ നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ അവരെ ഉപയോഗിച്ച ശേഷം 48 മണിക്കൂറിനുള്ളിൽ അവരുടെ ഉമിനീര് ടെസ്റ്റ് ചെയ്താൽ അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബോൺ കിറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി അത് തർക്കിച്ച് ബ്ലഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അബോൺ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിറ്റ് 450 രൂപയാണ് അതിൻ്റെ വില. ഒരാളെ ഒരു പ്രാവശ്യം മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ ഉമിനീര് ഈ കിറ്റിൻ്റെ അവിടെ ആ ടിഷ്യൂവിൽ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അതുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾ മിടുക്കന്മാരാകാൻ ശ്രമിക്കരുത്. കാരണം പോലീസും എക്സൈസും പുതിയ എക്യുപ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം മദ്യപിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം പോലീസ് മദ്യപിക്കുന്നവരെ അത് കോമൺ ആയി വന്നു. അതുപോലെ അബോൺ കിറ്റ് ഇപ്പം എക്സൈസിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. 300 കിറ്റുകൾ അവർ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ തർക്കം വലിയ ജാട കാണിക്കുന്ന പയ്യന്മാരുടെ ഉമിനീര് ടെസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ ഇവന് 2 ദിവസത്തിനകം ഡ്രസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ടെസ്റ്റിന് കൃത്യമായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുകയും വേണം. ഏതായാലും അബോൺ കിറ്റ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി കേരള പോലീസിൻ്റെ കയ്യിലും അത് സമീപ ദിവസം തന്നെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഡ്രഗ്സ് കടക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും വളരെയധികം സൂക്ഷിക്കുക. നടപടികളുണ്ടാവും, ശക്തമായ നടപടി ഉണ്ടാവും.